നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്ക് ഇന്ന് പന്തുരുളുകയാണ്. ഇന്ന് വൈകിട്ട് ബ്രസീലിയൻ സമയം 6 മണിക്കാണ് ഉദ്ഘാടന മത്സരം. ബ്രസീലും വെനിസ്വലയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ന് വൈകിട്ട് ബ്രസീലിയൻ സമയം 6 മണി എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട. ഇന്ത്യൻ സമയം 2:30 മത്സരം നടക്കുന്നത്. ഈ മത്സരത്തിൽ ബ്രസീൽ എങ്ങനെയുള്ള ആദ്യ 11 ആയിരിക്കും കളിക്കളത്തിലേക്ക് വിടുക? ഇക്കാര്യം ഇപ്പോൾ CBF പുറത്തുവിട്ടിട്ടുണ്ട്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ടിറ്റ് കളിക്കളത്തിലേക്ക് ഇറക്കാൻ പോകുന്ന 11 അവർ കൃത്യമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. ടീമിൽ ഗോൾ കീപ്പറായിട്ടുണ്ടാവുക അലിസൺ ബെക്കർ ആണ്. ഡിഫൻസിൽ ഡാനിലോ മാർക്കിഞ്ഞോസ്, എതർ മിലിറ്റാവോ, റനൻ ലോദി എന്നിവർ ഇറങ്ങും. പിന്നീട് മറ്റു താരങ്ങൾ കാസമിറോ, ഫ്രെഡ്, ലൂക്കാസ് പക്വറ്റ, റിച്ചാലിസൺ, ഗബ്രിയൽ ജീസസ്, നെയ്മർ ജൂനിയർ എന്നിവരായിരിക്കും മറ്റു താരങ്ങൾ. എന്ന് പറയുമ്പോൾ അവരുടെ കഴിഞ്ഞ കോൺബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം കളിച്ച ടീമിൽ നിന്ന് ആദ്യ 11-ൽ നിന്ന് 3 മാറ്റങ്ങളുമായിട്ടാണ് ബ്രസീൽ കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരം കളിക്കാൻ ഇറങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായി പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ടിറ്റെ പറയുകയുണ്ടായി. ടിറ്റെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം താരങ്ങളെ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു സമയത്ത് നമുക്കതൊരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാ താരങ്ങൾക്കും അവസരം നൽകുക. എന്നാൽ ടീമിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാറ്റം വരുത്താതെ, ടീമിൻ്റെ ആ ഒരു ബേസായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്താതെ താരങ്ങളെ നമുക്ക് മാറ്റി ഉപയോഗിക്കേണ്ടതുണ്ട്. ഒരു റൊട്ടേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരമൊരു സന്ദർഭത്തിൽ എന്ന് തന്നെയാണ് ടിറ്റെ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബ്രസീൽ അവരുടെ താരങ്ങളെ എല്ലാവരെയും നല്ല രൂപത്തിൽ ഉപയോഗിക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മത്സരങ്ങൾ മാറുന്തോറും, അതായത് അടുത്ത മത്സരത്തിന് വരുമ്പോൾ ഒരു പക്ഷേ ഫസ്റ്റ് ഇലവനിൽ വീണ്ടും മാറ്റമുണ്ടായേക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.